നമസ്കാരം എല്ലാവർക്കും, ഡോൺസ് ക്ലാസ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞൊരു മത്സരം, അതായത് ഇന്ന് റിവ്യൂ ഇട്ടില്ലെങ്കിൽ പിന്നെ വളരെ മോശമായി പോകും. കാരണം അത്രയും മനോഹരമായിട്ടൊരു മത്സരമാണ് ഇന്ന് നടന്നത്. കാരണം ഗോവ വേഴ്സസ് ബാംഗ്ലൂർ എഫ് സി, ഇന്നത്തെ മത്സരം വളരെ കിടിലനായിട്ടുള്ളൊരു മത്സരമായിരുന്നു. ഒരു അൺബിലീവബിൾ മാച്ച് എന്നൊക്കെ പറയാം. ഐ എസ് എല്ലിൽ നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ മോശമായി പോയി. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഹൈലൈറ്റ് എന്തെങ്കിലുമൊക്കെ എടുത്ത് കാണാം. കാരണം അത്രയും മനോഹരമായിട്ടുള്ള ഒരു മൊമെന്റുകൾ സൃഷ്ടിച്ച ഒരു ഗെയിം തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും പെട്ടെന്ന് വിശദീകരിച്ച് പോവാം. ആദ്യ ഹാഫിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ബാംഗ്ലൂരും ഗോവയും തമ്മിൽ നല്ല രീതിയിലുള്ള ഏറ്റുമുട്ടലുകളും കാര്യങ്ങളും ഉണ്ടായെങ്കിലും ഒരു ഗോള് പോലും വന്നില്ല എന്നുള്ളതാണ്. കളി ലാഗ് അടിക്കുകയോ ബോറടിക്കുകയോ ഒന്നും ചെയ്തില്ല. കാരണം അത്രയും മനോഹരമായിട്ടുള്ള രണ്ട് ശക്തികളാണ്, ഒന്നും രണ്ട് സ്ഥാനത്ത് നിൽക്കുന്ന രണ്ട് ശക്തികളാണ് ഏറ്റുമുട്ടിയത് എന്നുള്ള ഒരു വലിയ കാര്യം തന്നെയായിരുന്നു. പിന്നീട് രണ്ടാം പകുതിയിലാണ് കളി നടന്നത്. ആദ്യ പകുതിയിൽ നിഷു കുമാറിന് യെല്ലോ കാർഡ് ലഭിച്ചു. രണ്ടാം പകുതിയിൽ അദ്ദേഹം റെഫറിയോട് കയർത്തതിന് വീണ്ടും ഒരു യെല്ലോ കാർഡ് ലഭിച്ചു. ബാംഗ്ലൂർ എഫ് സിയുടെ ആദ്യ റെഡ് കാർഡ്, ബാംഗ്ലൂർ എഫ് സിയിൽ 10 പേരായി ചുരുങ്ങിയ ഒരു സംഭവമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതോടെ ഗോവ ആ ഒരു അവസരം മുതലെടുക്കുമെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്. എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ എല്ലാവരും നട്ടം തിരിയുന്ന ഒരു സംഭവത്തിലായിരുന്നു നിന്നത്. പക്ഷേ ഗോവയുടെ കളി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുള്ള് ലോങ് ബോൾ ആയിരുന്നു അവർ കളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ബാംഗ്ലൂർ എഫ് സിയുടെ അടിച്ചു മിന്നിയ കേരൽ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ മത്സരത്തിലെ തോൽവി അവർക്ക് വളരെ നിരാശപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതി നികത്തനായിട്ടാണ് ബാംഗ്ലൂർ എഫ് സി ഇറങ്ങിയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് കളിയിൽ കാണാമായിരുന്നു. രണ്ടാം പകുതിയിൽ 50th minute ജുവാനാന്റെ ഒരു കിഡിലൻ ഗോൾ എന്ന് പറയാം. കിഡിലൻ ഒന്ന് ചെസ്റ്റിൽ ഒന്ന് ട്രാപ്പ് ചെയ്ത് താഴെ മുട്ടി ഒരു ഒറ്റ ഷോട്ട്, അത് കിഡിലനായി തന്നെ പോസ്റ്റിൽ കയറി ഒരു ഗോളായി. ഒരു ഗോൾ നേടിയപ്പോൾ ബാംഗ്ലൂരിന് നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് ലഭിച്ചു. അതുപോലെ തന്നെ ഓപ്പൺ ചാൻസ് ആയിട്ട് ഓപ്പൺ ആയിട്ട് ഒരു ത്രൂ ബോൾ ലഭിക്കുന്നത് നമ്മുടെ ഉദാന്ത സിംഗിനാണ്. അദ്ദേഹത്തിന്റെ ഒരു വൺ ഷോട്ട് എന്ന് പറയാം. രണ്ട് ഗോൾ ലീഡ് എത്തിയ ശേഷം ബാംഗ്ലൂർ എഫ് സിയുടെ കോൺഫിഡൻസ് നല്ല രീതിയിൽ വർദ്ധിച്ചു. ഗോവയുടെ കോൺഫിഡൻസ് പാടെ കുറഞ്ഞു പോയി. ക്രോമിനിസ് ആണെങ്കിലും എല്ലാ താരങ്ങൾക്കും ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് തന്നെ പോയി. പിന്നീട് കളി മാറി മാറിയുന്നത് മിക്കുവിന്റെ ആ ഒരു മുന്നേറ്റമാണ്. ഒറ്റയ്ക്ക് ഒന്ന് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തി. അവസാനം ഒരു ലോങ് റേഞ്ചർ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഗ്രൗണ്ടിന്റെ ഒരു മിഡ് പൊസിഷനിൽ നിന്നും ഒരു ലോങ് റേഞ്ചറിൽ നിന്നും ഒരു ഗോൾ, വളരെ മനോഹരവും ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ഒരു ഗോളായിരുന്നു നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗോളായിരുന്നു. അതും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തന്നെ പോയി കാണാം, ഹൈലൈറ്റ് ഒക്കെ എടുത്ത് കാണാം. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഹൈലൈറ്റിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തത് കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതാണ് ഫോട്ടോസ് മാത്രം അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് മനോഹരമായിട്ടൊരു കളി നമുക്ക് ഇപ്പോൾ കടന്നു പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ മത്സരം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഹൈലൈറ്റ് എന്തെങ്കിലുമൊക്കെ എടുത്ത് കാണാം. കാരണം വളരെ മനോഹരമായിട്ടൊരു 3 ഗോൾ വിജയം നേടിയ മത്സരം ബാംഗ്ലൂരുടെ വിജയം. പക്ഷേ ഇതിൽ പറയുന്നത് ഒരു റെഡ് കാർഡ് കിട്ടിയിട്ട് പോലും വളരെ മനോഹരമായിട്ട് കളിച്ച ഒരു ബാംഗ്ലൂർ ടീം എങ്ങനെ കളിക്കണം എന്നുള്ളത് കാണിച്ചു തന്ന ഒരു മത്സരം തന്നെയായിരുന്നു ഇത്. എന്തുകൊണ്ടും വളരെ മികച്ച ഒരു കളി തന്നെയായിരുന്നു ബാംഗ്ലൂർ എഫ് സി വേഴ്സസ് എഫ് സി ഗോവ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ. മറ്റു വീഡിയോ മറ്റോ സമയം മറ്റോ കണ്ടുകൊണ്ടായിരിക്കും. ബൈ. കീപ്പർ.